സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് കണ്ടെടുത്ത 1,54,00,000 രൂപ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നടക്കം കമ്മീഷനായി കിട്ടിയത് എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് മാത്രം 1,00,00,000 രൂപയാണ് കൈക്കൂലി ഇനത്തിൽ കിട്ടിയത്. കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് നടപടികൾക്കായി മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയതിനാണ് 50,00,000 രൂപ വേറെ ലഭിച്ചത്. സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ കൈക്കൂലിപ്പണം. സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി വഴി പാവപ്പെട്ടവർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിന് സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയതിനാണ് സ്വപ്നയ്ക്ക് 1,00,00,000 രൂപ കിട്ടിയത്. യൂണിടെക് എന്ന സ്ഥാപനമാണ് പണം നൽകിയതെന്നും കസ്റ്റംസിന് സ്വപ്ന നൽകിയ മൊഴിയിലുണ്ട്. UAEയിലെ സന്നദ്ധ സംഘടനയായ എമിറേറ്റ്സ് റെഡ് ക്രസന്റാണ് പ്രളയ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി കേരളത്തിന് 1,00,00,000 ദിർഹം സഹായധനം പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാരുമായി ചേർന്ന് UAE കോൺസുലേറ്റാണ് നടപടികൾ ഏകോപിപ്പിച്ചത്. കഴിഞ്ഞ വർഷം തലസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ചീഫ് സെക്രട്ടറി ധാരണാപത്രം ഒപ്പിട്ടത്. ഇതിൽ സ്വപ്ന ഇടപെട്ടാണ് യൂണിടെക് കമ്പനിക്ക് നിർമ്മാണ കരാർ നൽകിയത്. ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് 1,00,00,000 രൂപ കിട്ടിയത്. എന്നാൽ പണം കിട്ടിയത് തനിക്കല്ലെന്നും കോൺസൾട്ട് ജനറലിനാണെന്നുമാണ് സ്വപ്നയുടെ മൊഴി. വീടില്ലാത്തതെനിക്ക് വീട് വയ്ക്കാൻ കോൺസൾട്ട് ജനറൽ 1,00,00,000 രൂപ തന്നു. രണ്ട് മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നാണ് കമ്മീഷനത്തിൽ ശേഷിക്കുന്ന 50,00,000 കിട്ടിയതെന്നാണ് സ്വപ്നയുടെ മൊഴി. വിസ സ്റ്റാമ്പിംഗ് അടക്കമുള്ള നടപടികൾക്ക് കോൺസുലേറ്റിൽ ഇന്ത്യൻ കറൻസി സ്വീകരിക്കില്ല. വിവിധ ആവശ്യങ്ങൾക്കായി കോൺസുലേറ്റിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കറൻസി കൈമാറ്റത്തിനായി രണ്ട് മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾക്ക് കരാർ നൽകിയിരുന്നു. 25,00,000 വീതം അവരിൽ നിന്ന് കമ്മീഷൻ കിട്ടിയെന്നാണ് മൊഴിയിലുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറിവോടെയായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട്. മിക്കവാറും അടുത്തയാഴ്ച തന്നെ ശിവശങ്കറിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.